엔드방이. 날날이 아픈 무타바오는 ശ്രീബുദ്ധന്റെ കഥ മുത്തശ്ശൻ പറഞ്ഞുതന്നിട്ടുണ്ട്. ആട്ടിൻകുട്ടിക്ക് വരാൻ സ്വയം ബലിയാവാൻ തയ്യാറായ സംഭവം ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. ഭഗവാൻ ബുദ്ധനിൽ ജന്മാന്തരങ്ങളിലും ആ കാരുണ്യം ഉണ്ടായിരുന്നു. ജന്മാന്തരങ്ങളോ? അതെ, ബുദ്ധന്റെ ജന്മാന്തര കഥകൾ ജാതക കഥകൾ. ജാതക കഥകളോ? കേട്ടിട്ടേ ഇല്ല, ഇതുവരെ മുത്തശ്ശൻ പറഞ്ഞില്ലല്ലോ. പറയാം, ഇന്ന് തന്നെ പറഞ്ഞുതരാം. പൂർവജന്മങ്ങളിലെ ബുദ്ധനൻ ബോധിസത്വന ജ്ഞാനി. ഒരു ജന്മത്തിൽ ഭഗവാൻ ബുദ്ധൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. പലരിൽ നിന്നും വിദ്യ അഭ്യസിച്ചു. ഒടുവിൽ പ്രശസ്തനായ ഒരു ബ്രാഹ്മണ ഗുരുവിന്റെ അരികിലെത്തി. ഗുരുവിന് ഒരു വിശേഷ മന്ത്രസിദ്ധി ഉണ്ടായിരുന്നു. നിധി വരുത്തുന്ന വേദാപമന്ത്രം. പ്രകൃതിയെ മനുഷ്യന്റെ ഇച്ഛയ്ക്ക് നിർബന്ധിച്ച് ഉപയോഗിക്കുന്ന പല രീതികളിലൊന്നാണല്ലോ ഈ മന്ത്രസിദ്ധി. ഈ ബ്രാഹ്മണനും ഒരു സിദ്ധനായിരുന്നു. വേദാഭമന്ത്രം പ്രയോഗിക്കാൻ അങ്ങ് സമയം നോക്കാറുണ്ട് അല്ലേ? ഗ്രഹങ്ങളുടെ ഒരു വിശേഷ യോഗമുണ്ട്. വർഷത്തിലൊരിക്കലേ അത് സംഭവിക്കാറുള്ളൂ. ആ ഗ്രഹനില ആസന്നമായിരിക്കും. അന്ന് ശുക്രൻ സ്വക്ഷേത്രത്തിൽ ഉച്ചസ്ഥനാകും. ബൃഹസ്പതി ലക്ഷ്മിയെപ്പോലെ പൂർണ്ണ ഐശ്വര്യം പ്രാപിക്കും. മന്ത്രസിദ്ധി കൊണ്ട് നേടുന്നതും സ്വന്തം കർമ്മത്തിന്റെ പുണ്യം കൊണ്ട് സ്വാഭാവികമായി കിട്ടുന്നതും ഒരുപോലെയാണോ? ഒരുപക്ഷേ അല്ല. ജീവിതത്തിലെ പുണ്യം തന്നെ ആവണം പ്രധാനം. എങ്കിലും സ്വാർത്ഥത്തിന് വേണ്ടിയല്ലെങ്കിൽ ദോഷമില്ല. മനസ്സിലായി. വേദാഭമന്ത്രം സ്വായത്തമായിരുന്നിട്ടും അങ്ങനത്തെ ഭിക്ഷാന്തേഹിയായി നടക്കുന്നതെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അങ്ങ് പറയുന്നത് മനസ്സിലാവുന്നു. എങ്കിലും ഒരു സംശയം. ശാന്തിക്കും പരമേശ്വര പ്രാപ്തിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന മന്ത്രങ്ങൾക്കല്ലേ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കുന്ന മന്ത്രങ്ങളെക്കാൾ മേന്മ? ശരി തന്നെ. ധ്യാനത്തിനുള്ള സമയമായി. നാളെ കേതുരാജ്യത്തിലെ പണ്ഡിതനെ കാണാൻ നമ്മൾ പോവുകയില്ല. എന്തേ സന്ദേഹം? പ്രഭാതത്തിൽ തന്നെ പുറപ്പെടണം. അതിർത്തിയിലെ കാട്ടിലൂടെ വളരെ ദൂരം നമുക്ക് പോവാനുണ്ട്. ഇരുളും മുമ്പ് കാട് കടന്നു ചെല്ലണം. രണ്ടു നാൾ കഴിഞ്ഞ് പോയാൽ മതിയാവില്ല അല്ലേ? എന്താണ് ശങ്കയ്ക്ക് കാരണം? ധ്യാനത്തിൽ വിപത്തിന്റെ സ്വരങ്ങൾ ഞാൻ കേട്ടു. ഞാനൊന്നും കണ്ടില്ല, കേട്ടതുമില്ല. പിന്നെന്തിന് പേടിക്കണം? പേടിയല്ല, പ്രപഞ്ച മനസ്സ് നമ്മെ വിലക്കുന്നതായി തോന്നി. പണ്ഡിതരോട് നാളെ എത്തുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? യാത്ര നീട്ടിവയ്ക്കണ്ട. അങ്ങയുടെ ഇച്ഛ പോലെ.
എന്താണുള്ളത് കയ്യിൽ? എടുക്ക് വേഗം. വേദപരിചയം മാത്രമേ ഉള്ളൂ. വേദപരിചയമോ? എന്താണ് വേദങ്ങൾ വായിച്ച് പഠിച്ച പരിചയം? വേറെ വല്ലതുണ്ടോ കയ്യിൽ? ഇല്ല. എന്നാൽ പിന്നെ നീ ജീവിച്ചിരിക്കണ്ട. ക്ഷമിക്കൂ. എന്താ ശിഷ്യന്റെ കയ്യിലാണോ ഈടിരിപ്പുകൾ? ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് യാചിച്ച് കൊണ്ടുവരാം. 2000 പൊൻപണം. പുലർച്ചയ്ക്ക് എന്താ വേണം? ഉണ്ണി തിരിച്ചെത്തും വരെ എങ്ങനെ പിടിച്ചു നിൽക്കും? തളർന്നു പോകും. ഉണ്ണി, സാത്വികനായ നിന്റെ ആകാംക്ഷ ഞാൻ അറിയുന്നു. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ അതിന് കണ്ടു കഴിഞ്ഞു. വയ്യ വയ്യ. എന്താടാ മുഖം വേർപ്പിച്ചിരിക്കുന്നത്? യവകൂലിക്കാരും കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞിട്ടോ? നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ ഞാനത് നിറവേറ്റിത്തരാം. ശുഭഗ്രഹങ്ങളുടെ ഒരു വിശേഷ യോഗമുണ്ടെന്ന് ഭവന സാമഗ്രികൾ ഒരുക്കിത്തന്നാൽ നിധി വരുന്ന ഒരു മന്ത്രം പ്രയോഗിച്ച് കിട്ടുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. എന്നെ മോചിപ്പിക്കുക. ഒരു രാത്രി കൊണ്ട് ബുദ്ധി പ്രയോഗിച്ച് വശമായി അല്ലേ? ഇങ്ങനെ ഒരു സിദ്ധി ഉണ്ടെങ്കിൽ ഇത്രയും നാൾ നാം അറിയാതിരിക്കുന്നു. അങ്ങനെയെങ്കിൽ കറവ പശുവിനെ പോലെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിടും. അല്ല, ഭാവന പോകുന്ന പോക്കെ കൊള്ളാം. ഏതായാലും വെറുതെ ഇരിക്കല്ലേ, ഇയാൾ ഭവനം നടത്തട്ടെ, നമുക്ക് കാണാമല്ലോ. ചിലപ്പോൾ ഇയാൾ പറയുന്നതിൽ കാര്യമുണ്ടാകും. ഇയാൾക്ക് വേണ്ട സാധന സാമഗ്രികൾ കൊടുക്കാം. എന്നാൽ അകലെയാകട്ടെ. എനിക്കതിലേറെ. ഞങ്ങളും മന്ത്രം കൊണ്ട് നമ്മെ നശിപ്പിക്കുവാനാണോ ഭാവം? എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല.
ഇതാ ഇപ്പോൾ മതിയാവോളം ധനമായി. ഇനിയെങ്കിലും ഹൃദയശൂന്യമായ പരിപീഡനം നിർത്തൂ. ഞങ്ങൾക്ക് വേണ്ടത്ര ധനം കിട്ടി. അങ്ങനെ ഞങ്ങൾ കഠിനമായി ഉപദ്രവിച്ചു. പുറത്തു ഇത് ശരിയല്ലെങ്കിൽ എല്ലാറ്റിനെയും വക വരുത്തിക്കളും. അങ്ങ് സിദ്ധി കൊണ്ട് രക്തവും പഴവും വരുത്തിയെന്നു. സത്യമോ? സത്യം വരുത്തി. എന്നാൽ ഒരിക്കൽ കൂടി വരുത്തണം ഞങ്ങൾക്ക് വേണ്ടി. വരുത്താം ഒരു വർഷത്തിന് ശേഷം. ഇപ്പോഴെന്തുകൊണ്ട് വയ്യ? വേദാഭയോഗം ചാക്രികമാണ്. ആ മഹാവിശേഷം ഇന്ന് വന്നു. ഇനി തികച്ചും ഒരു വർഷം കഴിഞ്ഞേ ആ വിശേഷം ഉയർത്തിക്കൂ. അപ്പോൾ പറയുന്നത് കേൾക്കില്ലെന്നോ? വിശ്വസിക്കൂ, ഒരു വർഷം കഴിഞ്ഞ് ഇനി അത് സാക്ഷ്യമാക്കും. ഒരു വർഷം? അതുവരെ നീ ഈ ലോകത്ത് ജീവിച്ചിരുന്നാലല്ലേ. നാം രണ്ടുപേർ മാത്രം അവശേഷിക്കുന്നു. ഈ കണ്ടതിനുള്ള നാം രണ്ടുപേർ മാത്രം അവകാശം. എന്തുമാത്രം രത്നങ്ങൾ! ശേഖരിക്കാൻ പോലും വയ്യാത്തത്ര. എന്തൊരു ക്ഷീണം! എന്തെങ്കിലും കുടിക്കാതെ വയ്യ. എന്റെ നില അത് തന്നെ. എന്തൊരു ക്ഷീണം! എന്നാലും ഞാനൊന്ന് തിരക്കി വരാം. അതുവരെ ഈ നിധിക്ക് കാവലിരുന്നാ മതി. രത്നങ്ങളും മുത്തുകളും എന്തൊരു വേദന! എന്താണ് എനിക്ക് പറ്റിയത്? വേദനയും വിശപ്പും രണ്ടും കഠിനം. എല്ലാവരും പോയി. മറ്റേയാൾ വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുകയാണ്. വരാറായില്ലേ ഇതുവരെ? ഭാഗിക്കുമ്പോൾ അവനതിൻ്റെ പകുതി കൊടുക്കണം. വേണ്ട, കൊടുക്കണ്ട.
എനിക്ക് വേണം മുഴുവനും. ഇതെല്ലാം എന്റെ മാത്രം. അവൻ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് അവനെ കൊല്ലണം. അങ്ങ് നിധി വരുത്തി സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബുദ്ധിയും മന്ത്രസിദ്ധിയും എത്ര അപൂർണങ്ങളാണ്! ഈ വിധി എത്ര പേരെ കൊന്നുകഴിഞ്ഞു! വിവേകവും സ്നേഹവും ഇല്ലാത്ത മനുഷ്യന്റെ ബുദ്ധിയും കഴിവും നാശമേ വരുത്തൂ.